അസ്സലാമു അലൈക്കും ഇക്കുമേത്തേക്ക് എല്ലാവരെയും വറത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും കുഴപ്പമൊന്നുമില്ല അലഹമില്ല റാഹത്തായിട്ട് അങ്ങനെ പോകേണ്ടത് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ അറിയിച്ചാൽ മറക്കല്ലേ കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ അല്ലെങ്കിൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബെല്ലും അമൃത്തി കൊടുക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പോൾ ഇൻഷുള്ള ഇന്ന് നമ്മൾ വന്നിരിക്കണത് അവിലും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയും കൊണ്ട് തന്നെയാണ് എങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നില്ല നമുക്ക് നോക്കട്ടോ ഇതിന് വേണ്ടിങ്ങാണ്ട് ആദ്യം തന്നെ നമ്മളൊരു പാന് വെച്ചേക്കണ് ഇനി നമുക്ക് ആ അവിലുണ്ടല്ലോ ഒന്ന് വറുത്തെടുക്കണം ഞാനിവിടെ ഒരു കപ്പ് അവിലാണ് എടുത്തുക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് അവിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഞാനിവിടെ വെള്ള അവിലാണ് എടുത്തിരിക്കണത് വെളുത്ത ആ ഒരു എന്താ പാറ്റ പോലെ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു അവിലാണ് എടുത്തിരിക്കുന്നത് ഏത് അവിൽ വേണമെങ്കിലും ഞമ്മൾക്ക് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല ഈ ഒരു അവിലാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ തന്നെയാണ് നിങ്ങളെ കഴിക്കത്തില്ല എന്നുണ്ടെങ്കിൽ വേജാറാകുമൊന്നും വേണ്ട വേറെ ഏത് ഏതവിലെ കഴിക്കലില്ലെന്ന് വെച്ചാൽ അത് എടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ ചെറിയ തിജിൽ ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക വറവാകുക എന്ന് പറഞ്ഞാൽ ഈ ഒരവിൽ വറവാകുമ്പോഴും നമുക്ക് ഈ ഒരു എന്താ ചെറിയൊരു കളർ മാറ്റം ഉണ്ടാവും അപ്പോൾ ആ ഒരു കളർ മാറണ മാറണവരെ നമുക്കിതൊന്ന് ചെറുങ്ങനെ വറുത്തെടുക്കുക വറുത്തെടുക്കുമ്പോൾ നമുക്ക് കജിലിങ്ങനെ പൊടിച്ച് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോരണം ആ ഒരു പരുവത്തിൽ വേണം ഇത് വറവായി കിട്ടാൻ ഇത് ഒന്ന് വറുത്ത് ചെയ്യുമ്പോൾ ഞമ്മൾക്ക് എന്താ നല്ലൊരു ടേസ്റ്റ് കിട്ടും കാരണം എന്താ വറവിൻ്റെ ആ ഒരിത് വരും പിന്നെ അത് പറ്റേ കൊഴഞ്ഞ് പോകൂല ഈയൊരു ഇത് എന്താ അവിലിൻ്റെ ഈയൊരു ഇത് നമ്മൾ സ്നാക്ക് സ്നാക്കുണ്ടാക്കുമ്പോൾ പറ്റേ കൊഴഞ്ഞ് പോകാതിരിക്കാനൊക്കെ വാണ്ടിങ്ങാണ്ടാണ് നമ്മളിതൊന്ന് വറുത്തെടുക്കുന്നത് എന്താ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ നമ്മളതൊരു ഇളം കളറ് ഇങ്ങനെ മാറി വരുന്ന നേരത്തെ നമുക്കിത് ഓഫാക്കി വെക്കാം ഇതിങ്ങനെ വേറിട്ട് വേറിട്ട് വരും മറ്റേത് ഇതിങ്ങനെ ഒട്ടിപ്പൊടിച്ചിങ്ങോണ്ടേക്കാരം നമ്മൾ വറുത്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു അവിൽ വേറിട്ട് വേറിട്ടിങ്ങാണ്ട് വരും കേട്ടോ ഈ ഒരു കോലത്തിലാവുമ്പോൾ നമുക്കത് തിജ്ജ് ഓഫ് ആക്കിയൊക്കെ കണ്ടില്ല ഇപ്പോൾ കളറൊക്കെ മാറി ഇങ്ങനെ പൊടിച്ചുമ്പോൾ കണ്ടോ പൊടിഞ്ഞ് പോകണില്ലേ ഈ ഒരു പരുവാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു പരുവാകുമ്പോൾ നമുക്കത് എന്താ ഓഫാക്കിയിട്ട് അതിൻ്റെ ചൂട് പോണവരെ ഒന്ന് ഇളക്കിയാണ്ട് ചൂട് പോയിച്ച് കൊടുക്കാം എന്നിട്ട് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് നമുക്കിതിക്ക് വേണ്ടിയത് ഒരു മുട്ടയാണ് അപ്പോൾ നമ്മൾ ഒരു മുട്ട മാത്രം മതിയാകും ഇത്രയും അളവ്ക്ക് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എന്താ കൂടുതൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടുതൽ എടുക്കുക അതേപോലെ തന്നെ എത്രയും നമ്മൾ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് മാത്രം മുട്ട എടുത്താൽ മതിയാകും ഈ ഒരു മുട്ട തന്നെ ഇതീക്ക് ധാരാളം മതിയാകും കേട്ടോ അപ്പോൾ നമുക്ക് ചെറിയ മുട്ട ഉണ്ടെങ്കിൽ അത് എടുക്കാവും ഏറ്റവും നല്ലത് ഞാനിവിടെ അത്യാവശ്യം ഒരു മീഡിയം വലുപ്പത്തിലുള്ള മുട്ടയാണ് എടുത്തത് അത് നമ്മൾ പൊട്ടിച്ച് ഒരു പാത്രത്തേക്ക് പാർന്ന് കൊടുത്തേക്കണേ ഇനി നമുക്ക് ഇതീക്ക് ഒരു നാല് സ്പൂണ് പഞ്ചാര ഇട്ട് കൊടുക്കുക ചെറിയ സ്പൂണിനാണ് നമ്മൾ ഇട്ട് കൊടുക്കണത് എന്താ വലിയ സ്പൂണാണെങ്കിൽ ഇത്ര തന്നെ ഇട്ട് കൊടുക്കേണ്ടി വരൂല്ല ഒരു നാല് സ്പൂണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഈയൊരു മധുരം എന്ന് പറഞ്ഞാൽ കറക്റ്റ് കാരണം ഈ നാല് സ്പൂണ് പഞ്ചാര ഇനി കൂടുതൽ നല്ല മധുരം ആണെന്നില്ലവർക്ക് അഞ്ചോ ആറോ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുക പക്ഷേ ഒരു എന്താ ടേസ്റ്റിലുള്ള ഒരു മധുരമാണ് ഈ ഒരു മധുരം അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്ര മധുരം മതിയാകും ഈ ഒരു അളവിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പിന്നെ ഞാനിവിടെ രണ്ട് ഏലക്കായ് ചെറുതാക്കി ഒന്ന് കുത്തിങ്ങാണ്ട് ഇക്കിട്ട് കൊടുത്തുക്കണ് അത് ആ മുട്ടൻ്റെ ഒരു മണം ഇതും അധികം മുന്നിൽ വരാതെക്കാൻ വേണ്ടി കാണ്ടാണ് ഏലക്കായിത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കൊടുക്കണത് ഏലക്കായ് ഇഷ്ടമില്ലാത്തവർക്ക് വാനിലൻ്റെ രസൻസോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പഞ്ചാര അതിൽ ഉരുക്കിയെടുക്കാൻ വേണ്ടി കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കണം നമ്മൾ ബീറ്റ് ചെയ്തൊക്കെ എടുക്കുന്ന പരുവത്തിൽ തന്നെയാണ് പക്ഷെ ആവൊന്നും വേണ്ട ആ ഒരു പഞ്ചാര ഉരുകിയാൽ മാത്രം മതിയാകും അപ്പോൾ ഇതേപോലെ നല്ലോണം പഞ്ചാര ഉരുക്കി ഉരുക്കിയെടുക്കുകയാണ് ഇനി ഇങ്ങനെ ആക്കാൻ ബുദ്ധിമുട്ടില്ല അവർക്ക് എന്താ കാട്ടണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് കറക്കി എടുത്താൽ മാത്രം മതിയാകും ഇന്നാൽ തന്നെ നമുക്ക് നല്ലോണം ഉരുക്കി കിട്ടും കേട്ടോ പഞ്ചാര അപ്പോൾ അങ്ങനെ കാട്ടണ്ടവരിക്ക് അങ്ങനെ കാട്ടിയാലും മതി കുഴപ്പമൊന്നുമില്ല ഞാനിത് ഇങ്ങനെ തന്നെ ഇളക്കി എടുക്കാന്നേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ഈയൊരു ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവം ഉണ്ടാക്കി വെക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമുക്ക് ആയി കിട്ടിയിക്കണ് ഇനി നമ്മൾ ആദ്യം തന്നെ വറുത്ത് വാങ്ങി വെച്ച നമ്മൾ ഈ ഒരു അവിൽ ഉണ്ടല്ലോ അത് ഇതീക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് കണ്ടില്ലേ ഈയൊരു പരുവത്തിൽ നമ്മൾ ഇതീക്കാണ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചിജണത് അപ്പോൾ നമുക്ക് ഈ ഒരാവിൽ ഇതിലിട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കാണ്ട് യോജിപ്പിച്ച് കൊടുക്കുക എല്ലായിടത്തും ആ ഒരു മുട്ടൻ്റെ മിക്സൊക്കെ ആകാൻ കണ്ടുകാണ്ട് നമുക്കൊന്ന് ഇളക്കിയാണ്ട് യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മളെ ചാനലിലത്തെ വീഡിയോസൊക്കെ കണ്ടുകാണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അതിൻ്റെ ചോട്ടിൽ അറിയിച്ചാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ബാക്കിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ അവൽ ഇതേ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് എന്തേക്ക് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക മൈദ അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ മൈദയാണ് ചേർത്ത്ക്കണത് നിങ്ങൾക്ക് ഇനി മൈദയല്ലാന്നുണ്ടെങ്കിൽ ഗോതമ്പ പൊടിയോ അങ്ങനെ എന്താ ഇല്ലയെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഏകദേശം ഇവിടെ കാൽ കപ്പ് ആണ് എടുത്തിരിക്കണത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ അളവിൽ പറയുമ്പോൾ കാൽ കപ്പ് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിന് അരക്കപ്പ് എടുക്കണം കേട്ടോ ആ ഒരളവില് നമ്മൾ ഇത് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത് മൈദ തന്നെ വേണം എന്നൊരു നിർബന്ധമല്ല ഞമ്മക്ക് മൈദ അല്ലെങ്കിൽ ഗോതമ്പപ്പൊടി ഏത് വേണമെങ്കിലും ഇതേക്ക് ഉപയോഗിച്ച് കൊടുക്കട്ടോ ഗോതമ്പ് പൊടിയൊക്കെ ആകുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിട്ട് മാറും ഞാനിവിടെ എന്താ പെട്ടെന്ന് മൈദപ്പൊടിയാണ് നമുക്ക് ഒന്നും കൂടി ടേസ്റ്റ് എന്താ മറ്റേത് ഗോതമ്പ് പൊടീൻ്റേതായിട്ടുള്ള ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും രണ്ടാണെങ്കിലും രസമാണ് അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഒരളവിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു എന്താ കാൽ കപ്പ് മൈദ ഇതിക്ക് കറക്റ്റ് ആയിട്ടാവും വരിക കേട്ടോ അപ്പോൾ ഈ ഒരളവിലാണ് ഞമ്മക്ക് ഇത് കിട്ടേണ്ടത് കണ്ടില്ലേ ഇതൊന്നിങ്ങനെ വേറിട്ട് വരുന്ന ആ ഒരു പരുവത്തിൽ തന്നെയാണ് ഞമ്മക്ക് ഇത് കിട്ടേണ്ടത് ഇനി നമ്മൾ ഇത്രയും ആയിക്കഴിഞ്ഞാല് നമ്മളൊക്കെ അജ്മ ഒരു നുള്ളു എണ്ണ എന്തെങ്കിലുമൊക്കെ തേച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതാക്കി എടുക്ക ഇങ്ങനെ ചെറിയ ചെറിയ ഉരുളകളാക്കണേ എപ്പോഴും നല്ലത് ഇന്നെങ്കിലാണ് നമുക്കിതിൻ്റെ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയുള്ളു കേട്ടോ അപ്പോൾ ഞാനിവിടെ ചെറിയ ഉരുളകളാക്കിയാണ്ട് ഇതേപോലെ അമർത്തി പരത്തി കൊടുക്കുകയാണ് എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ വെന്ത് നല്ല ചെയിൽ കൈങ്ങാണ്ട് കിട്ടുകയും ചെയ്യും അതിന് വേണ്ടി കൊണ്ടാണ് നമ്മൾ ഈ ഒരു പരുവത്തിൽ ആക്കിയെടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് കോലത്തിലും ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ നമുക്ക് ബാക്കിയൊക്കെ ആക്കിയെടുക്കാം ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് അമർത്തിങ്ങാണ്ട് ഇതാക്കി കൊടുക്കരുത് വല്ലാതെ മിൻസപ്പെടുത്തൊന്നും വേണ്ട ചെറിയൊരു കൊതുകൊതൊക്കെ ഇല്ല പോലെ തന്നെ നമുക്ക് തോന്നാം കണ്ടുകാണ്ട് ആ ഒരു പരുവത്തിൽ ആക്കിയെടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മളിവിടെ എല്ലാം ഇതേ ഒരു പരുവത്തിൽ ആക്കിയെടുത്തേക്കണത് കണ്ടില്ല എല്ലാതും കഴിഞ്ഞു അത്യാവശ്യം ഒരു ഇല്ല അളവിലാണ് നമ്മളിത് ഉണ്ടാക്കിയത് ഇനി ഇതിലും ചെറുതാക്കണെങ്കിൽ നമുക്ക് അങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇനി ഞമ്മക്കത് വേഗിച്ചെടുക്കാൻ വേണ്ടി കാണ്ട് ഞാൻ ചട്ടി വെച്ചിരിക്കണേ ചട്ടി ചൂടായി വരുമ്പോൾ ഞമ്മൾക്ക് എണ്ണ പറഞ്ഞു കൊടുക്കുക എന്നിട്ട് എണ്ണയും പാടെ ചൂടായിട്ട് വേണം ഇതിട്ട് കൊടുക്കാൻ കേട്ടോ ഇപ്പം നമ്മൾ എണ്ണയൊക്കെ പറഞ്ഞ് എണ്ണ ചൂടായിക്കണേ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിട്ട് പൊരിച്ചെടുക്കാം ഞമ്മക്ക് വേണമെന്നുണ്ടെങ്കിൽ വലിയ ചട്ടിയും കുറേ എണ്ണയൊക്കെ വെച്ചേക്കാണെങ്കിൽ നമുക്ക് ഒന്നായിട്ട് ഒപ്പം തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം വെറുതെ എണ്ണ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ കണ്ടോ ഈ ഒരു പരുവത്തിൽ നമ്മളിത് ചെറിയ തിജിലിട്ടാണ്ട് വേണം വേഗി അങ്ങനെ നമ്മളിത് മൊത്തമായിട്ടും ഇതേപോലെ തന്നെ വേഗിച്ചെടുക്കാൻ കേട്ടോ ചിജിണത് ഇതേപോലെ നമ്മൾ എന്താ മേലക്കൊക്കെ ആക്കി കൊടുക്കുക അതേപോലെ അപ്പുറം അപ്പുറം മറിച്ചിട്ടാണ്ട് ചെറിയ തിജിലിട്ട് വേഗിച്ചാലാണ് ഉള്ളൊക്കെ നമുക്ക് നല്ല വൃത്തിക്കായിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഉള്ളി നമുക്ക് നല്ല വൃത്തിക്കായി കിട്ടാൻ വേണ്ടി കാണാണ്ട് നമ്മൾ ഇതേപോലെ വേഗിച്ചെടുക്കണം ഈയൊരു അളവിൽ ചുവപ്പൻ നിറ ആയിക്കഴിഞ്ഞാല് നമുക്കിത് വാങ്ങാൻ കണ്ടില്ലേ ഈയൊരു നിറ ആകുമ്പോൾ നമുക്കിത് മാങ്ങാം പുള്ളൊക്കെ നമുക്ക് ശരിക്ക് വന്നിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ നമുക്ക് ബാക്കിയൊക്കെ ഇതേപോലെ തന്നെ പൊരിച്ചെടുക്കാം അപ്പൊ ഈയൊരു സ്നാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പെട്ടെന്ന് ഇഷ്ടപ്പെടും നല്ല രസമാണ് തിന്നാന് തിന്നുമ്പോഴും തന്നെ മടുപ്പും കാര്യങ്ങളൊന്നും വരൂല കാരണം ആ ഒരളവിലാണ് നമ്മളെല്ലാം ഇതിക്ക് കൂട്ടിയിരിക്കുന്നത് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഏത് നേരത്തും നമുക്ക് കട്ടഞ്ചാരിൻ്റെ ഒക്കെ ഒപ്പം കൂട്ടി തിന്നാൻ പറ്റിയ നല്ലൊരു സ്നേഹാണ് തീർച്ചയായിട്ടും ഒരു വട്ടെങ്കിലും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം ഇതിൻ്റെ ചോട്ടിൽ അറിയിച്ചാൽ മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ ഇത് മൊത്തമായിട്ടും ഇതേപോലെ തന്നെ ആക്കി എടുക്കുകയാണ് ഇനി നമുക്ക് കൂടുതൽ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ ഇതിൻ്റെ ഇരട്ടിക്ക് എടുത്താൽ മതി അപ്പോൾ എന്താ ഇരട്ടിക്ക് എടുക്കുമ്പോൾ നമ്മൾ മുട്ട കൂടുതലാക്കി എടുക്കേണ്ട ആവശ്യമല്ല ചെറിയ മുട്ടയാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഒന്നര മുട്ടയൊക്കെ ആവശ്യമായിട്ട് വരികയുള്ളു കേട്ടോ അപ്പോൾ നമ്മൾ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് മുട്ടൻ്റെ എണ്ണം ഒരുപാട് കൂട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ആവശ്യത്തിനനുസരിച്ചിങ്ങാണ്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് ഈ ഒരു റെസിപ്പി കിട്ടുക ഇതിൻ്റെ ഉള്ളും അതേപോലെ തന്നെയാണ് നമുക്ക് തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ചെയ്യാണ്ടാ വരിക ഏകദേശം ഒരു കേക്കിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് ഇതിൻ്റെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി വെക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായം അറിയിച്ചാൽ മറക്കരുത് അങ്ങനെ ഈ ഒരളവിൽ നമ്മൾ എല്ലാതും പൊരിച്ചെടുത്തേക്കണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലും ചെറുതാക്കി എടുക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ നമ്മൾ മൊത്തം ഇവിടെ നമ്മൾ എടുത്തുക്കണ് അപ്പോൾ ഒരു പാത്രത്തിലൊക്കെ കൊണ്ടുപോവെച്ചുകൊടുക്കാനും ഇതിനൊക്കെ പറ്റിയ ഒരു കോലത്തിൽ തന്നെയാണ് ഈ ഒരു റെസിപ്പി ഉള്ളത് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ ഒരു കേക്കിൻ്റെ പരുവത്തിലാണ് നമുക്ക് കിട്ടണത് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്തരത്തിൽ തന്നെ ഉള്ളൂ ഞാൻ അതൊന്ന് പൊട്ടിച്ചും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എന്താ നമുക്ക് ഉള്ളും കാര്യങ്ങളൊക്കെ ശരിക്ക് വെന്താണ്ട് തന്നെയാണ് കിട്ടുക ഇതിൻ്റെ പുറഭാഗം നല്ല ക്രിസ്പിയും ഉള്ളൊക്കെ നമുക്ക് ഒക്കെ ആ ഒരു പരുവത്തക്കാണ് കേട്ടോ കിട്ടുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും